ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 2 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്തേക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത് പപ്പടം വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ആവശ്യമായിട്ടുണ്ട്, വേറെ ഒന്നിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം ഫസ്റ്റ് നമുക്ക് പപ്പടം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക കേട്ടോ. കത്രിക വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും. അതിനുശേഷം ചെറിയുള്ളിയും നമ്മളതുപോലെ നല്ല പോലെ ഒന്ന് അരഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളെ പപ്പടം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഏകദേശം നല്ല പപ്പടമൊക്കെ ആണെങ്കിൽ നല്ലപോലെ പൊങ്ങി വരുമായിരിക്കും. ഇത് പിന്നെ കത്തറിൽ കിട്ടുന്നതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണ്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒരു വലിയ ഉള്ളി മൊത്തം എടുത്താൽ മതി. അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ ഉപ്പാവേണ്ട ആവശ്യമില്ല, പപ്പടത്തിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വറ്റാമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല പോലെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പപ്പടം ചേർത്ത് നല്ല പതിയെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ നമുക്കൊരു 1 ആഴ്ച വരെയെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഇത് മാത്രം മതിയാവും കേട്ടോ കഴിക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ഉച്ചക്കൊക്കെ ഇത് കൊടുത്തു വിടാനാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും, നമ്മളെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കുക.